ഏഷ്യാനെറ്റിലെ പരമ്പരകളിൽ റേറ്റിംഗിൽ മുൻപന്തിയിൽ നിന്നിരുന്ന പരമ്പരയാണ് സാന്ത്വനം. എന്നാൽ കുറച്ച് മാസങ്ങളായി സാന്ത്വനത്തിൻ്റെ സ്ഥാനം വളരെ പിറകിലാണ്. വളരെ മോശമായ എപ്പിസോഡുകളായിരുന്നു കുറേ നാളുകളായി സാന്ത്വനത്തിലുണ്ടായിരുന്നത്. നിരവധി വിമർശനങ്ങളും സാന്ത്വനം പരമ്പരയ്ക്ക് ഇതിനോടകം തന്നെ നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. തമിഴ് പരമ്പരയായ പാണ്ഡ്യൻ സ്റ്റോഴ്സിൻ്റെ റീമേക്കാണ് മലയാളത്തിലെ സാന്ത്വനം. എന്നാൽ പാണ്ഡ്യൻ സ്റ്റോഴ്സിൻ്റെതുപോലുള്ള കഥയല്ല ഇപ്പോൾ സാന്ത്വനത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നതും. പാണ്ഡ്യൻ സ്റ്റോഴ്സിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സാന്ത്വനത്തിൽ കഥ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. സാന്ത്വനത്തിൽ ശിവാഞ്ജലിമാരുടെ പ്രാധാന്യം കുറഞ്ഞതാണ് ഇതിനുള്ള പ്രധാന കാരണം. പിന്നീട് അപ്പുവിൻ്റെ ഡാഡിയായ തമ്പിയുടെ കൂടുതൽ വിളയാട്ടം. അതുമാത്രമല്ല, അവസാനം അവരുടെ അത്താണിയായിരുന്ന കൃഷ്ണ സ്റ്റോഴ്സ് വരെ തമ്പി കത്തിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കൃഷ്ണ സ്റ്റോഴ്സ് അവർ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്താണ് സാന്ത്വനത്തെ ഞെട്ടിക്കുന്ന ആ വാർത്ത വരുന്നത്. സാന്ത്വനം പരമ്പരയുടെ തന്നെ നട്ടലായിരുന്ന ലക്ഷ്മിയമ്മയുടെ മരണമാണ് ഇപ്പോൾ സാന്ത്വനത്തിൽ സംഭവിക്കുന്നത്. വീട്ടിലെ അംഗങ്ങൾ മറ്റാരും തന്നെ അവിടെ ഇല്ലാത്ത സമയത്താണ് ലക്ഷ്മിയമ്മയ്ക്ക് ഈ അത്യാഹിതം സംഭവിക്കുന്നത്. അപ്പും ദേവിയും എല്ലാം കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. വീട്ടിലാകെ ഉണ്ടായിരുന്നത് ലക്ഷ്മിയമ്മയും കാർത്തു ചേച്ചിയും മാത്രമാണ്. ആ സമയത്താണ് കാർത്തു ചേച്ചി ലക്ഷ്മിയമ്മയെ വിളിക്കാൻ ചെന്നപ്പോൾ ലക്ഷ്മിയമ്മ കണ്ണു തുറക്കുന്നില്ല. കാർത്തു ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ച് വിവരം പറയും. എന്നാൽ അവരെത്തിയപ്പോഴേക്കും ലക്ഷ്മിയമ്മയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാന്ത്വനം പരമ്പരയിൽ ഒരു ദുരന്തകാലം തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശിവന്റെ കട തമ്പി നശിപ്പിച്ചു, അതുപോലെ തന്നെ കൃഷ്ണ സ്റ്റോഴ്സ് കത്തിച്ചു, ഇപ്പോഴിതാ ലക്ഷ്മിയമ്മയുടെ മരണവും എല്ലാം കൂടി ഒരു ശോകം തന്നെ. ഇതൊക്കെയാണ് ആരാധകർക്ക് പറയാനുള്ളത്. തുടർച്ചയായി ഇങ്ങനെ സങ്കടങ്ങൾ മാത്രം കാണിക്കാതെ എന്തെങ്കിലും സന്തോഷമുള്ളത് കൂടി കാണിച്ചുകൂടെ എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള കമന്റുകൾ. കുറെ കാലമായില്ലേ ഈ ഒരു ദുരന്ത കഥ തന്നെ വലിച്ചു നീട്ടുന്നു, കുറച്ചൊക്കെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് കൂടി ഞങ്ങൾക്ക് തരണം എന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്. ഇനി എന്തായാലും കുറച്ചുനാൾ വരെ ലക്ഷ്മിയമ്മയുടെ മരണത്തോട് പൊരുത്തപ്പെടാനാവാതെ മക്കളെയും മരുമക്കളെയുമായിരിക്കും സാന്ത്വനത്തിൽ കാണാനാവുന്നത്. പ്രേക്ഷകർ ഇത് മുൻവിധിയായി കുറിച്ചു കഴിഞ്ഞു.